നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോൾക്ക് ഓർമ്മയില്ലേ? ഇത് മോളുടെ മുറിയാ, ഇത് നോക്കി. മോളൊന്ന് ശരിക്കും ഓർത്ത് നോക്കിയേ, അപ്പൊ എല്ലാം മനസ്സിലാവും. എന്റെ തല പൊട്ടി പൊളിയുന്നത് പോലെ വല്ലാത്ത വേദന. അമ്മ തിരുമ്പി തര, സാരല്ല മോളെ, ഇപ്പൊ പോ. ഒന്നുമില്ല മോളെ, ഇപ്പൊ ശരിയാവും. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? കുറവുണ്ട്. ഈ വെള്ളം കുടിക്ക്. ഇപ്പൊ കുറച്ച് ആശ്വാസം തോന്നില്ലേ മോളെ? വേദന കുറവുണ്ട്. മോൾക്ക് വേദന മാറിയോ? മാറിയമ്മേ. എന്നാ മോളൊരു കാര്യം ചെയ്, ഈ ഡ്രസ്സൊക്കെ മാറി മോളൊന്ന് ഫ്രഷ് ആവ്. ഞാൻ ഏത് ഡ്രസ്സാ ഇടണ്ടേ? ഈ ഷെൽഫിൽ മോളുടെ ഡ്രസ് അല്ലേ ഇരിക്കുന്നേ, മോൾക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തോളൂ. ഏയ്, ഇവിടെ എന്റെ ഡ്രസ്സോ? അതെങ്ങനെ വരാനാ മോളെ? ഇത് മോള് കഴിഞ്ഞ റൂം തന്നെയല്ലേ ആ ഷെൽഫിലെ ഡ്രസ് ഇരിക്കുന്നെ, മോള് നോക്കി. ഏ, ഈ റൂമിൽ ഞാൻ ആദ്യമായിട്ടാ, എന്റെ ഡ്രസ് ഇവിടെ ഇല്ല. ഇതെല്ലാം മോളുടെ ഡ്രസ്സ് നോക്കി നോക്കി. അല്ലമ്മേ, ഇതൊന്നും എന്റെ ഡ്രസ് അല്ല. ഇത് നോക്കി, ഇത് മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ധാവണിയാ. ഏയ്, ഇതൊന്നും എന്റെ അല്ല. അമ്മേ, ഇത് വേറെ ആരുടെയോ ഡ്രസ്സാ, എനിക്കിതൊന്നും വേണ്ട. മോളെ, ഇതെല്ലാം മോളുടെ ഡ്രസ് തന്നെയാ. അല്ല, എനിക്ക് വേറെ ആരുടെയും ഡ്രസ് വേണ്ട. അമ്മയുടെ സാരി തന്നാ മതി, അത് ഞാൻ ഉടുത്തോളാം. എന്റെ സാരി മോൾ ഉടുക്കോ? ആ, അമ്മയുടെ സാരി ഞാൻ ഉടുക്കാം. അതെടുത്ത് നിൽക്കുമ്പോ സഞ്ജുട്ടൻ വരും അല്ലേ അമ്മേ? സഞ്ജു വരും. ഞാൻ അമ്മയുടെ സാരി ഉടുത്ത് നിൽക്കുമ്പോ സഞ്ജുട്ടന് വലിയ ഇഷ്ടാവും അല്ലേ അമ്മേ? ശരി, അവന് ഇഷ്ടാവും. എന്ന വേഗം അമ്മയുടെ സാരി എടുത്ത. മോൾ ഇവിടെ ഇരിക്കേ, ഞാനിപ്പൊ സാരി എടുത്തിട്ട് വരാം. മോളെ, ഞാനിപ്പൊ എത്തും, ഇവിടെ തന്നെ ഇരിക്കണം കേട്ടോ. ഞാൻ ഇവിടെ തന്നെ ഇരിക്കാമേ, അമ്മ സാരി എടുത്തിട്ട് വാ. വീട്ടിലാകെ പ്രശ്നമായിരിക്കാ. എന്ത് പ്രശ്നം? അമ്മയും അമ്മയും കൂടി നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയിരിക്കുവാന്നല്ലേ സഞ്ജു പറഞ്ഞു? ആ, അതെ, അത് ശരിയാ. അവിടെ പെട്ടെന്ന് അമ്മ തലചുറ്റി വീണു. എന്നിട്ട് എന്നിട്ട് അമ്മൂന് എന്തെങ്കിലും പറ്റിയോ? തലയിടിച്ചാണ് വീണെന്നാ ഗോവിന്ദ് പറഞ്ഞേ.
അവൾക്ക് ഓർമ്മ വല്ലാണ്ട് നഷ്ടപ്പെട്ട ഒരവസ്ഥയില. എന്നിട്ട് ഇതുവരെ എന്റെ അമ്മൂൻ ഇങ്ങനെയാന്ന് എന്നെ അറിയിക്കാത്തത് എന്താ? പറ എന്താ ഒന്നും അറിയിക്കാത്തെ? സ്വദീപ്, നിന്നെ കൂടി വിഷമിപ്പിക്കണ്ടെന്ന് കരുതി. എന്നിട്ടിപ്പോ എന്റെ അമ്മ എവിടെയാ? ഹോസ്പിറ്റലിലാണോ? അല്ല, നമ്മുടെ വീട്ടിലെ അമ്മയുടെ അടുത്തുണ്ട്. എന്നാ വാ, നമുക്ക് വേഗം പോവാം. എനിക്ക് എത്രയും പെട്ടെന്ന് അവളെ കാണണം. സ്വാതി, അതല്ല ഇപ്പൊ പ്രശ്നം. ലക്ഷ്മി അവിടെ നവവധുവായിട്ട് ഒരുങ്ങിയിരിക്ക. നവവധുവായി ഒരുങ്ങിയിരിക്കേ? അതെന്താ? അതാ ഞാൻ പറഞ്ഞേ, അവളുടെ മെമ്മറി ആകെ പോയിരിക്ക. ലക്ഷ്മിയുടെ മനസ്സിൽ അവളുടെ കഴിഞ്ഞ കാല ജീവിതത്തിലെ കുറെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇതുവരെ ശരിക്കും എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അവിടെ എന്താ നടന്നേ? അത് പറ. ഞാൻ പറഞ്ഞില്ലേ, മംഗലശ്ശേരി വീട്ടിലേക്ക് അവളെ ഇപ്പോ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിരിക്കുന്നു എന്നാ അമ്മ ഇപ്പൊ വിശ്വസിച്ചിരിക്കുന്ന. വീടോ പരിസരമോ ഒന്നും അവൾക്ക് ഓർമ്മയില്ലെന്നാ ഗോവിന്ദ് പറഞ്ഞ. പുതുതായി ആ വീട്ടിലെത്തിയതുപോലെയാ അമ്മുവിന്റെ പെരുമാറ്റം. അമ്മയെ അവള് ഭർത്താവിന്റെ അമ്മയായി സങ്കല്പിച്ചു കഴിഞ്ഞു. ഇപ്പോഴാണെങ്കിൽ അവള് തന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവിനെ കാത്തിരിക്കുക. ഇതെല്ലാം ഇത്രയും പെട്ടെന്ന് എനിക്ക് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ. ഇതെല്ലാം നേരിൽ കണ്ട ഗോവിന്ദ് ഒരു ഡോക്ടറാ. എനിക്ക് അതല്ല ടെൻഷൻ. അമ്മു എന്റെ അമ്മയോട് മകൻ എപ്പോ വരുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. എന്നെ കണ്ട അവളുടെ കഴുത്തിൽ മിന്നു കെട്ടിയ ആ സഞ്ജയ് ഞാനാണെന്ന് തെറ്റിദ്ധരിക്കുന്ന എന്റെ ഒരു പേടി. ആ സഞ്ജയ് ഇപ്പൊ എവിടെയാണെന്ന് പോലും അറിയില്ല. എങ്ങനെ ആളെ കണ്ടുപിടിച്ച് അവളുടെ മുന്നിൽ എത്തിക്കാനാ? ഓർത്തിട്ടും എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇനിയും അവള് ഓർമ്മയില്ലാതെ ഇങ്ങനെ ഓരോന്ന് പറയുന്ന കേട്ട് സ്വാതി വിഷമിക്കുമെന്നാ എന്റെ ഇപ്പോഴത്തെ പേടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.